വേറെ കാര്യങ്ങൾ പറയാനായിട്ടാണ്. ഈ പ്ലാന്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലാന്റ്. ഇതിന്റെ പേര് ഡെവിൽസ് ബാക്ക് ബോൺ അല്ലെങ്കിൽ യൂഫോർബിയ തിത്തി മെലഡീസ് അലവ എന്ന് പറയുന്നത്. ഇതിന്റെ സൈന്റിഫിക് ആയിട്ടുള്ള നെയിം പെഡില്ലാന്തസ് ഫാമിലി പെട്ടായുണ്ട്, പെഡില്ലാന്തസ് തിത്തി മെലഡീസ് എന്ന് ഇതിന് പറയും. അതുപോലെ തന്നെ യൂഫോർബിയ തിത്തി മെലഡീസ് എന്നും പറയും. അപ്പോൾ ഇതിന്റെ ഫാമിലിയിൽ കുറേയേറെ പ്ലാന്റ്സ് തന്നെയുണ്ട്. എല്ലാം നമുക്ക് ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റിയ പ്ലാന്റ് ആണ്. പക്ഷേ ഇതിന് കുറേയേറെ ഫാക്ട്സ് നിങ്ങൾക്ക് അറിയാത്തതായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാൻ ഇന്ന് കുറേയേറെ കാര്യങ്ങൾ ഈ പ്ലാന്റിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ നമുക്ക് ഏറെ പ്രിയങ്കരമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത്. ഇത് പണ്ട് നമ്മൾ ഔട്ട്ഡോറിലായിരുന്നു വെച്ച് തുടങ്ങിയത്, ഇപ്പം ഇൻഡോറായിട്ടും കാണാറുണ്ട്. കാരണം കുറേ ശാസ്ത്രജ്ഞന്മാരെ കണ്ടുപിടിച്ചു ഇത് ഇൻഡോറായിട്ട് വെക്കാം, കാരണം ഇതിന് നല്ല എയർ പ്യൂരിഫൈ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. എന്ന് വെച്ചാൽ കുറേ ടോക്സിക് ആയിട്ടുള്ള ഗ്യാസസിനെയൊക്കെ ഇൻഹെയിൽ ചെയ്തിട്ട് കുറച്ച് നല്ല ഗ്യാസോ അഥവാ ഓക്സിജൻ അതുപോലെ തന്നെ നല്ല കുറേ ഗ്യാസസൊക്കെ എക്സ്ഹെയിൽ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് ഈ പ്ലാന്റിന്. ഈ പ്ലാനിൽ മറ്റ് ഇൻഡോർ പ്ലാന്റ്സിനെല്ലാം ആ കഴിവുണ്ട്. അപ്പം ഈ പ്ലാനിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്ന് വെച്ചാൽ ഇന്ന് കാണാൻ നല്ല ഭംഗിയിലും ഇതിൻ്റെ കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാനിന്ന് പറഞ്ഞുതരാം. അപ്പം നമ്മൾ ഒട്ടും താമസിയാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അതും ഒന്ന് ക്ലിക്ക് ചെയ്ത് തരാം. അപ്പം ഞാനിടുന്ന നോട്ടിഫിക്കേഷനൊക്കെ എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വരും. അപ്പം ഞാൻ ഇന്ന് ഈ പ്ലാനിനെ കുറിച്ച് പറയും. ഇത് ഡെവിൽസ് ബാക്ക് ബോൺ ആണെന്ന് എല്ലാവർക്കും അറിയാം, അത് ഞാൻ പറഞ്ഞും കഴിഞ്ഞു. അപ്പം നമുക്ക് വീഡിയോ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കുറേ കാര്യങ്ങൾ ഈ പ്ലാന്റിനെ കുറിച്ച് പറയാനുണ്ടെന്ന്. അപ്പം എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ നെഗറ്റീവായിട്ടുള്ള കുറച്ച് സൈഡ് ഉണ്ട്. അപ്പം ഈ പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയും കൂടെ ഞാൻ ഇന്ന് കാണിക്കാം. അപ്പം പിന്നെ ഈ പ്ലാന്റ് നല്ലൊരു എയർ പ്യൂരിഫയർ ആണ്, അതുകൊണ്ട് നമുക്ക് കുറേ നല്ല ഇൻഡോർ പ്ലാന്റ് ആണ് ഈ പ്ലാന്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡോറായിട്ട് വെക്കുന്നതുകൊണ്ട് ഒരു ദോഷവും വരുന്നില്ല. പക്ഷേ നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങളോ അതുപോലെ തന്നെ പെറ്റ്സ് അത് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വിഷമായിരിക്കും. എന്താന്ന് വെച്ചാൽ അഥവാ ഈ പ്ലാന്റിന്റെ ഒരു തണ്ട് ഒടിച്ച് ഇതിനകത്ത് നിന്ന് കുറച്ച് കറയൊക്കെ വരുന്നത് നിങ്ങൾക്ക് കാണാം. ഞാൻ കാണിച്ചു തരാം, കണ്ടോ കുറച്ച് കറ. ഈ കറ വളരെ ടോക്സിക് ആയിട്ടുള്ളൊരു സാധനമാണ്. ഈ കറയുടെ പേര് യൂറോഫിയ എന്നാണ്. ഈ കറ വളരെ ടോക്സിക് ആയതുകൊണ്ട് തന്നെ ഇത് ചിലപ്പോൾ നമുക്ക് ഇത് ഉള്ളി പോയി കഴിഞ്ഞാൽ തൊണ്ടയ്ക്ക് ചൊറിച്ചിൽ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ നല്ലൊരു ഡിസീസ് ആയി മാറാൻ സാധ്യതയുണ്ട്. അപ്പം ഈ ചെടി ഇൻഡോറായിട്ട് വെക്കുന്നതിൽ എനിക്ക് അത്ര ഇതില്ല. എയർ പ്യൂരിഫയർ ആയതുകൊണ്ട് തന്നെ എയർ പ്യൂരിഫൈ ചെയ്യുക മാത്രമല്ല ഇതിൻ്റെ ജോലി, മറിച്ച് ഇതൊരു നമുക്ക് ദോഷം ചെയ്യുന്നൊരു സാധനം കൂടിയാണ്. അതുകൊണ്ട് ഇത് എനിക്ക് ഇൻഡോറായിട്ട് വെക്കുന്നതിൽ എതിർപ്പുണ്ട്. പക്ഷേ ഇത് നമുക്ക് സിറ്റ് ഔട്ടിൽ അതുപോലെ തന്നെ മുറ്റത്തൊക്കെ വെക്കാം. പെറ്റ്സ് കുട്ടികൾ ഉള്ള സ്ഥലത്ത് വെക്കരുത്, അവർ വന്ന് എടുക്കുമോ ചിലപ്പോൾ ഇതിൻ്റെ ഒരു തണ്ട് ഒടിച്ചു എനിക്ക് കറ അഥവാ കയ്യപ്പെരളും. പിന്നെ കുറച്ച് എന്തുവാ കൈ അപ്പം തന്നെ വായി വെക്കണമെന്നില്ല, അത് ഉണങ്ങി കഴിഞ്ഞിട്ടാണെങ്കിലും വായി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു എഫക്റ്റ് തന്നെ വരും. അതാണ് ഇതിൻ്റെ നെഗറ്റീവ് സൈഡ്. ഇത് ടോക്സിക് ആണെന്ന് പറഞ്ഞു. അപ്പം ടോക്സിക് പല ഇൻഡോർ പ്ലാന്റ്സും ടോക്സിക് ആണ്. അതുപോലെ തന്നെ നമ്മുടെ സ്നേക്ക് പ്ലാന്റ് അതും ടോക്സിക് ആയിട്ടുള്ള സാധനമാണ്. എനിക്ക് തോന്നുന്നു ഇവർ ഈ ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇൻഹൈൽ ചെയ്തിട്ടല്ലേ നമുക്ക് ഗുഡ് ആയിട്ടുള്ള എയർ ഒക്കെ തരുന്നത്. അപ്പം അതുകൊണ്ടായിരിക്കും ഇത് ടോക്സിക് ആണുള്ള കാരണം, അല്ലെങ്കിൽ മറ്റു കാരണങ്ങളും ആവും. ഇതിൻ്റെ കറയായിരിക്കും ഇത് കറയതിൻ്റെ ടോക്സിക്, യൂഫോറിയ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം ഈ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് പറയുന്നുണ്ട്. അപ്പം ഇത് കുഞ്ഞുങ്ങളുള്ളതൊന്നും വെക്കരുത്, ദോഷം ചെയ്യും. അപ്പം നിങ്ങൾക്കിത് മുറ്റത്തും അതുപോലെ തന്നെ ബാൽക്കണിയിലും ഒക്കെ വെക്കാം. ഇത് നമുക്ക് കുറേ ഏറ്റവും നല്ലത് കുറച്ച് ഇൻഡോറായിട്ട് വെക്കാം. സെറ്റ്സെറ്റ് പ്ലാന്റിൻ്റെ ഇല പോലെ ഫീൽ ചെയ്ത്, അപ്പം സെറ്റ്സെറ്റ് പ്ലാന്റ് വലിയ ദോഷമൊന്നും ഇല്ല. അത് ഇതുവരെ ഞാൻ വാങ്ങിച്ചിട്ടില്ല, അതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. അപ്പം നിങ്ങൾക്ക് ഏറ്റവും നല്ല ഇൻഡോർ പ്ലാന്റ് എന്ന് പറയുന്നത് എയർ പ്യൂരിഫൈ ചെയ്യുന്ന പ്ലാന്റ്. ഇതും എയർ പ്യൂരിഫൈ ചെയ്യുന്ന പ്ലാന്റാണ്. അപ്പം ഇത് നല്ലൊരു പ്ലാന്റ് ആയിരിക്കും, പക്ഷെ എൻ്റെ അറിവിൽ ഇതിൽ കുറച്ച് ടോക്സിക് ഉള്ള സാധനമുണ്ട്. അപ്പം നിങ്ങൾ ഇൻഡോർ വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാനും ഇങ്ങനെ
ഞാൻ പറഞ്ഞില്ല വെരി ഹാർഡ് ടു കില്ല് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര നോക്കിയാലും ഇത് നശിക്കത്തില്ല. ഇന്ന് മുറിച്ചു കളഞ്ഞാൽ അതിൻ്റെ അടിയിൽ നിന്ന് വേറെ എത്തുമെന്നിരിക്കും. പ്രൊപ്പഗേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് സോയിലിലും അതുപോലെ തന്നെ വാട്ടറിലും ഒക്കെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം സോയിലാണെങ്കിൽ ഇതിൻ്റെ ഒരു തണ്ട് ഒടിച്ച് മണ്ണിൽ കുത്തിവെച്ചാൽ മതി, അത് വളർന്നു വരും. പിന്നെ വാട്ടറിലാണെങ്കിൽ അതുപോലെ തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി. പക്ഷേ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വെള്ളം മാറ്റി കൊടുക്കണം. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. ഞാൻ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെള്ളത്തിൽ വളർത്തുന്നത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ പ്ലാന്റ് വളർത്തിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഈ വെറൈറ്റിയും നമുക്ക് എന്തോ വാട്ടറിലും, ഇത് ഞാനിപ്പം മണ്ണി വെച്ചേക്കുന്നത്, അതുപോലെ മണ്ണി വെച്ചാൽ വെക്കാം, വാട്ടറിൽ വെക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇൻഡോർ വെക്കണം, മണ്ണ് ഏറ്റവും ഇഷ്ടമല്ല എന്ന് പറയുന്നവരൊക്കെ ഇൻഡോർ വെക്കാം, വെള്ളത്തിൽ വെക്കാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇതിൻ്റെ ടോക്സിസിറ്റിയുടെ കാര്യങ്ങളൊന്നും അറിയാത്തവർക്കാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം. ഞാൻ വീഡിയോ ഇടുന്നതെല്ലാം പ്ലാന്റ്സിനെ കുറിച്ച് ഓരോ കാര്യങ്ങളൊക്കെയാണ് വീഡിയോ ഇടുന്നത്, അല്ലാതെ മറ്റൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാറില്ല. അപ്പം ഞാൻ ഇതുവരെ രണ്ട് വീഡിയോസ് ഇട്ടിട്ടുള്ളൂ അതിന് മുമ്പ്. അപ്പം അതെല്ലാം നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഞാൻ ഇനിയും കുറേ വീഡിയോസൊക്കെ ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ DIY പിന്നെ ഗാർഡനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട DIY ആണ് ഞാൻ ചെയ്യുന്നത്, അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യില്ല. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.